ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് വൺസ് അഗെയിൻ ടു മൈ ചാനൽ സോ ഈ ഒരു പ്ലേലിസ്റ്റിൽ നമ്മൾ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിലുള്ള പ്രൊപ്പോസിഷണൽ ലോജിക് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ് ഓൾറെഡി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ഇതിൽ ബേസിക് ആയിട്ട് പ്രൊപ്പോസിഷണൽ ലോജിക്കിൻ്റെ കുറച്ച് കണക്റ്റീവ്സ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞത് സോ ഇൻ ദിസ് വീഡിയോ വി ആർ ഗോയിങ് ടു ലേൺ എബൗട്ട് ബൈ കണ്ടീഷണൽസ് സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഈയൊരു ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്യുക സോ ദാറ്റ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ അപ് ഈയൊരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടും ഓക്കെ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക ഓക്കെ സോ ഈയൊരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബൈ കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന ആണ് അതുപോലെ തന്നെ വി വിൽ ഓൾസോ സീ പ്രസിഡൻസ് ഓഫ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഈ രണ്ട് ടോപ്പിക്സ് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ സോ ലോജിക്കൽ കണക്റ്റീവ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ലോകി ലോജിക്കൽ കണക്റ്റീവ്സ് എന്ന് പറയുന്നത് ഓപ്പറേറ്റേഴ്സ് ആണ് ഓൾറെഡി വി ഹാവ് ലേൺഡ് എബൌട്ട് ഫോർ ഡിഫറെൻറ്റ് ലോജിക്കൽ കണക്റ്റീവ്സ് ദാറ്റ് ഈസ് ഓൾറെഡി നമ്മൾ പഠിച്ചു വി ഹാവ് ലേൺഡ് എബൌട്ട് നെഗേഷൻ കൺജങ്ഷൻ ഡിസ്ജങ്ഷൻ ഈ ഓപ്പറേറ്റേഴ്സ് ഒക്കെ നമ്മൾ നോക്കിയതാണ് അതുപോലെ തന്നെ കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്താണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ലാസ്റ്റിലുള്ള കണക്റ്റീവിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത് ദാറ്റ് ഈസ് ബൈ കണ്ടീഷണൽ ഓപ്പറേറ്റർ സോ യു വിൽ സി വാട്ട് ഈസ് ബൈ കണ്ടീഷണൽ ഓപ്പറേറ്റർ സോ ലെറ്റ് P ആൻഡ് Q ബി ടു പ്രപ്പോസിഷൻസ് നമ്മൾ ഇതേ ഇതുവരെ പറഞ്ഞ പോലെ P യും Q ക്യൂവും രണ്ട് ആണ് എന്ന് കൺസിഡർ ചെയ്യാം അങ്ങനെയാണെങ്കിൽ ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് പി ഡബിൾ ഇംപ്ലോയിസ് ക്യൂ അതായത് ഈ ഒരു സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് പി ഡബിൾ ഇംപ്ലോയ്സ് ക്യൂ എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ബൈ കണ്ടീഷണൽസ് എന്ന് പറയുന്നത് ഓക്കെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഇങ്ങനെയാണ് പഠിച്ചത് പി ഇംപ്ലൈസ് ക്യൂ ഈ രീതിയിലാണ് എഴുതിയത്

കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് ഈസ് പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ നമുക്ക് ഇംപ്ലിക്കേഷൻസ് എന്ന് പറയാം എന്നുള്ളത് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ് അതേപോലെ ബൈ കണ്ടീഷണൽ ബൈ കണ്ടീഷണൽ എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലും നമ്മൾ കണ്ടീഷൻ പറയുന്നുണ്ട് സോ ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് അതിന് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ബൈ ഇംപ്ലിക്കേഷൻസ് അപ്പോൾ ഇത് തന്നെ എന്തുകൊണ്ടാണ് ബൈ ഇംപ്ലിക്കേഷൻ എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഇത്രയാണ് ഉദ്ദേശിക്കുന്നത് പി ഡബിൾ ഇംപ്ലൈസ് ക്യൂ എന്ന് പറഞ്ഞാൽ പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ ആണ് ദാറ്റ് മീൻസ് നമ്മളിങ്ങനെ പി ഡബിൾ ഇംപ്ലൈസ് ക്യൂ എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ പി ഇംപ്ലൈസ് ക്യൂം ഉണ്ട് അതുപോലെ തന്നെ ആൻഡ് വി ക്യാൻ ഓൾസോ സേ ക്യു ഇംപ്ലൈസ് പി ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പി ഡബിൾ ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്നത് പി ഇംപ്ലൈസ് ക്യൂ എന്താണെന്ന് നമുക്കറിയാം അതായത് പി ട്രൂ ആണെങ്കിൽ ക്യൂ എന്തായാലും ട്രൂ ആയിരിക്കണം അതിനെയാണ് പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്നത് ഇനി പി ഡബിൾ ഇംപ്ലൈസ് ക്യൂ എന്ന് പറഞ്ഞാൽ P implies Q and Q implies P ആണ് അതിൻ്റെ അർത്ഥം എന്താ P എന്താണോ അതുതന്നെ ആയിരിക്കണം Q അല്ലേ ദാറ്റ് മീൻസ് P implies Q ഉണ്ട് അതുപോലെ തന്നെ and Q implies P യും ഉണ്ട് അപ്പോൾ നമ്മൾ അതിനെ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് അതിൻ്റെ ടൂത്ത് ടേബിൾ നമുക്ക് എങ്ങനെ പറയാമെന്ന് പറഞ്ഞാൽ same truth value ആണെങ്കിൽ P ഡബ്ല്യു implies Q ഔട്ട് പുട്ട് എന്ന് പറയുന്നത് ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും so we can easily draw the truth table നമ്മൾ എടുത്ത രണ്ട് വാരിയബിൾസ് ആണുള്ളത് നമ്മുടെ അടുത്ത് പിയും ക്യൂ ആണുള്ളത് ഓക്കെ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് പി ഡബിൾ ഇംപ്ലൈസ് ക്യൂ അതായത് ബൈക്കണ്ടീഷണൽ അപ്പം നമുക്ക് നാല് കോമ്പിനേഷൻ ഉണ്ട് ട്രൂ 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 ഫാൾസ് ഫാൾസ് ട്രൂ ആൻഡ് ഫാൾസ് ഫാൾസ് സോ ഒന്നാമത്തെ കേസ് നോക്കാം പി ട്രൂ ആണ് ക്യൂം ട്രൂ ആണ് അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് പിയും ക്യൂം എന്താണ് ദ ആർ സെയിം രണ്ടും ഈക്വൽ ആണ് അപ്പം സെയിം ട്രൂത്ത് വാല്യൂസ് ആണെങ്കിൽ ഔട്ട്പുട്ട് എന്താണ് ട്രൂ ആണ് അപ്പോൾ ഇവിടെ രണ്ടാമത്തെ കേസിൽ നോക്കുമ്പോൾ പി ട്രൂ ആണ് Q false ആണ് so they are different so output എന്താണ് false ആണ് ഇവിടെ P false ആണ് Q true ആണ് P യും true പിയും ട്രൂവും ഡിഫറെൻ്റ് പിയും ക്യൂം ഡിഫ different ആണ് so output എന്താണ് false ആണ് ഇവിടെ P false ആണ് Q ഉം false ആണ് that means P and Q are same so ആ സെയിം ആണെന്നുണ്ടെങ്കിൽ പി implies Q ന്റെ value that will be true so this is the truth table of P ഡബിൾ ഇംപ്ലൈസ് ക്യൂ സോ പി ഡബിൾ ഇംപ്ലോയ്സ് ക്യൂ വരുന്ന സ്റ്റേറ്റ്മെൻറ്സ് നമ്മൾ റിയൽ ലൈഫിൽ ഒരുപാട് കാണുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് സോ വി ക്യാൻ ടേക്ക് ആൻ എക്സാമ്പിൾ ഓഫ് പി ഡബിൾ ഇംപ്ലോയ്സ് ക്യൂ സോ കൺസിഡർ ദ സ്റ്റേറ്റ്മെൻറ്റ് പി ആസ് യു ക്യാൻ ടേക്ക് ദ ഫ്ലൈറ്റ് പി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് യു ക്യാൻ ടേക്ക് ദ ഫ്ലൈറ്റ് ക്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് യു ബൈ ടിക്കറ്റ് ഓക്കെ അപ്പം നമ്മൾ പി ഡബിൾ ഇംപ്ലോയ്സ് ക്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞാൽ യു ക്യാൻ ടേക്ക് ദ ഫ്ലൈറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് യു ബൈ എ ടിക്കറ്റ് അതായത് ഫ്ലൈറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്താണ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് യു ബൈ എ ടിക്കറ്റ് അല്ലേ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തേ ഉള്ളൂ ഫ്ലൈറ്റ് കിട്ടുകയുള്ളൂ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്ന് പറയുന്ന ഒരു ഫ്രേസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് സോ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻസിനെയാണ് നമ്മൾ പി ഡബിൾ ഇംപ്ലോയ്സ് ക്യൂ അതായത് ബൈ കണ്ടീഷണൽസ് ആയിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്

യു വിൽ പാസ് ദി എക്സാം ഇഫ് ആൻഡ് ഓൺലിഡ് അല്ലെ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്തെയുള്ളൂ എക്സാം പാസ് ആവുള്ളൂ ഓക്കെ സോ ദാറ്റ് ഈസ് അനദർ വേ അല്ലെങ്കിൽ ദാറ്റ് ഈസ് അനദർ എക്സാമ്പിൾ ഓഫ് ഇംപ്ലൈസ് അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാനിപ്പോ ഇവിടെ പി ഡബിൾ ഇംപ്ലൈസ് ക്യൂ എന്ന് എഴുതി അതായത് ഞാൻ എന്ത് പറഞ്ഞു യു വിൽ പാസ് ദോൺലിഫ് യു വാർഡ് എന്ന് പറഞ്ഞു

ഇഫ് യു പാസ് ദി എക്സാം ഇഫ് യു പാസ് ദി എക്സാം ദാറ്റ് ഈസ് പി ഇംപ്ലോയിസ് യു വർക്ക്ഡ് ഹാർഡ് അല്ലേ പാസ്സായ എക്സാം പാസ്സായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലേ അപ്പോൾ ഇവിടെ പി ഡബിൾ ഇംപ്ലോയീസ് ക്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇത് ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും അവിടെ ട്രൂവാണ് അതായത് ക്യു ഇംപ്ലോയീസ് പിയും ഉണ്ട് അതുപോലെ തന്നെ പി ഇംപ്ലോയ്സ് ക്യൂവും ഉണ്ട് അല്ലേ അപ്പോൾ ഇത് രണ്ടും ഉണ്ട് എന്നുള്ള മീനിങ് കിട്ടാൻ വേണ്ടിയിട്ട് implies P and P implies Q എന്ന് എഴുതാം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം P implies Q and Q implies P ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്സും എവിടെ ട്രൂ ആണ് P double implies Q ക്യൂയിൽ ട്രൂ ആണ് ദാറ്റ് മീൻസ് P double implies Q എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് എന്തിന് ഇക്വലൻ്റ് ആണ് P implies Q and Q implies P ക്ക് ഇക്വലൻ്റ് ആണ് അപ്പം ഇതിനെപ്പറ്റി അതായത് ഈ ഒരു ഇക്വാലൻസിനെ പറ്റി നമ്മൾ പിന്നീട് പഠിക്കും അതായത് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതാണ് അല്ലേ എ പ്ലസ് ബി മാത്സില് ഉള്ളൊരു ഐഡൻറ്റിറ്റിയാണ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ അല്ല ഇങ്ങനെ ഒരു ഐഡൻറ്റിറ്റി നമ്മൾ പഠിക്കുന്നില്ലേ ഇതേപോലെ നമുക്ക് ഇവിടെ അതായത് പ്രപ്പോസിഷൻസിൻ്റെ കേസിലും ഐഡൻറ്റിറ്റീസ് അല്ലെങ്കിൽ ഇക്വാലൻസസ് പറയാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇക്വാലൻസാണത് പി ഇംപ്ലൈസ് ക്യൂ അല്ലെങ്കിൽ പി ഡബിൾ ഇംപ്ലോയിസ് ക്യൂ ഇസ് ഈക്വൽ ടു പി ഇംപ്ലോയ്സ് ക്യൂ ആൻഡ് ക്യു ഇംപ്ലൈസ് പി അപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കുക പി ഡബിൾ ഇംപ്ലോയിസ് ക്യൂ എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് സംഭവങ്ങളും കൂടിയാണ് അതായത് പി ഇംപ്ലോയിസ് ക്യൂവും ആണ് ആൻഡ് ക്യു ഇംപ്ലോയ്സ് പി അപ്പോൾ പി ഇംപ്ലൈസ് ക്യൂവിനെയും ക്യു ഇംപ്ലൈസ് പിനെയും ആൻഡ് ചെയ്താലാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നത് പി ഡബിൾ ഇംപ്ലോയിസ് ക്യൂ കിട്ടുന്നത് ഇനി നമ്മൾ നമ്മളിതിൻ്റെ ടൂത്ത് ടേബിൾ വരക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത് രണ്ട് ഇൻപുട്ടും സെയിം ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് ആയിരിക്കും അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ട്രൂത്ത് ടേബിൾ വരക്കുന്ന സമയത്ത് നമ്മൾ എഴുതുന്നത് സോ ഇങ്ങനെ കൊടുക്കുന്ന പ്രപ്പോസിഷൻസിനെയാണ് ബൈ കണ്ടീഷണൽ പ്രപ്പോസിഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ റിയൽ ലൈഫിൽ ഒരുപാട് സിറ്റുവേഷൻസ് ഇവിടെ യൂസ് ചെയ്യാറുണ്ട് സിറ്റുവേഷൻസിൽ ഇത് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഫോർ എക്സാമ്പിൾ ഹീ ഗോസ് ടു പ്ലേ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഡസ് നോട്ട് റെയിൻ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് കളിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് ദർ ഷുഡ് നോട്ട് ബി റെയിൻ അല്ലെ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്നാണ് അത് ഈ ഒരു കണ്ടീഷൻ നിർബന്ധമായിട്ട് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യണം അതേപോലെ തന്നെ ബേഡ്സ് ഫ്ലൈ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദ സ്കൈ ഈസ് ക്ലിയർ അല്ലേ ബേർഡ്സ് ഫ്ലൈ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദ സ്കൈ ഇസ് ക്ലിയർ അപ്പോൾ ഇതൊരു പി ഡബ്ല്യൂ ഇംപ്ലോയ്സ് ക്യൂവിൻ്റെ ഫോമിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അപ്പോൾ ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് രണ്ടും പറയാൻ പറ്റും അതായത് P implies Q ഉം പറയാൻ പറ്റും അതുപോലെ തന്നെ Q implies P ഉം പറയാൻ പറ്റും എങ്ങനെയാണ് P implies Q പറയാ? ഇഫ് ബേർഡ്സ് ഫ്ലൈ ദെൻ വി ക്യാൻ സേ സ്കൈ ഈസ് ക്ലിയർ അതാണ് അതൊരു P implies Q എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇനി തിരിച്ച് നമ്മൾ പറയാണെങ്കിലോ ഇഫ് ദ സ്കൈ ഈസ് ക്ലിയർ അല്ലേ അതായത് Q ആദ്യം Q പറയാ ഇഫ് ദ സ്കൈ ഈസ് ക്ലിയർ ദെൻ ബേർഡ്സ് ഫ്ലൈ അല്ലേ തിരിച്ചും നമുക്ക് പറയാൻ പറ്റും അതായത് Q implies P ആ രീതിയിൽ നമുക്ക് പറയാൻ പറ്റും അതായത് സപ്പോസ് ഞാൻ ബേർഡ്സ് ഫ്ലൈ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ആണ് പി ആയിട്ട് എടുക്കുന്നത് പിന്നെ സ്കൈ ഈസ് ക്ലിയർ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ക്യൂ ആയിട്ട് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇത് പി ഡബിൾ ഇംപ്ലൈസ് ക്യൂ ആയിരിക്കും അവിടെ നമുക്ക് പി ഇംപ്ലോയ്സ് ക്യൂം ആണ് അല്ലെങ്കിൽ പി ഇംപ്ലൈസ് ക്യൂം നമുക്ക് പറയാൻ പറ്റും അതുപോലെ തന്നെ ക്യൂ ഇംപ്ലോയസ് യും നമുക്ക് എടുക്കാൻ പറ്റും സോ ഇങ്ങനെ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സിനെയാണ് ബൈ കണ്ടീഷണൽസ് എന്ന് പറയുന്നത് ഓക്കെ സോ ദർ ആർ സം കോമൺ വെയ്സ് ടു എക്സ്പ്രസ് ദിസ് പി ഡബിൾ ഇംപ്ലൈസ് ക്യൂ പി ഡബ്ല്യു ഇംപ്ലൈസ് ക്യൂനാ നമ്മൾ പി ഇംബ്ലൈസ് ക്യൂവിൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ഇത് എക്സ്പ്രസ് ചെയ്യാൻ കുറച്ച് കോമൺ ആയിട്ടുള്ള കുറച്ച് വേസ് ഉണ്ട് ദാറ്റ് ഈസ് ഒന്നെന്ന് പറയുന്നത് പി ഈസ് നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് ഫോർ ക്യൂ ഇവിടെ നെസസറി മാത്രമല്ല സഫിഷ്യൻറ്റ് ആ രീതിയിലല്ല പറയുന്നത് പി എന്താണ് നെസസറിയുമാണ് അതുപോലെ തന്നെ സഫിഷ്യൻറ്റുമാണ് ഫോർ ക്യു അതുപോലെ തന്നെ നമുക്ക് ഇവിടെ പറയുന്നത് വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇഫ് പി ദൻ ക്യു ആൻഡ് കോൺവേഴ്സ്ലി ഇഫ് ക്യൂ ദൻ പി അല്ലേ അതാ എന്താ പറയുന്നത് ഇഫ് പി ദൻ ക്യൂ എന്ന് പറഞ്ഞാൽ പി ഇംബ്ലൈസ് ക്യൂ അതുപോലെ തന്നെ കോൺവേഴ്സ്ലി ഇഫ് പി ഇഫ് ക്യു ദെൻ പി അതായത് ഇഫ് ക്യു ദെൻ പി അതായത് ഇത് രണ്ടും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് പി ഡബ്ല്യു ഇംപ്ലോയ്സ് ക്യൂവിൽ എന്താണ് പി ഇംപ്ലോയ്സ് ക്യൂം ഉണ്ട് ആൻഡ് ക്യു ഇംപ്ലോയ്സ് പിയും ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യു അല്ലേ ഇഫ് ആൻഡ് ഓൺലി ഇഫ് വരുന്ന കുറേ ഒരുപാട് സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ റിയൽ ലൈഫിൽ കാണുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു

സമറൈസ് ചെയ്യുകയാണ് ഓൾറെഡി നമ്മൾ അഞ്ച് ഡിഫറെൻറ്റ് കണക്റ്റീവ്സ് ആണ് പഠിച്ചത് അല്ലേ ഏതൊക്കെയാണ് നെഗേഷൻ കൺജങ്ഷൻ ഡിസ് കണ്ടീഷണൽ ബൈ കണ്ടീഷണൽ അപ്പോൾ ഇത് ഓരോന്നും എന്താണെന്നുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓരോന്നിനും യൂസ് ചെയ്ത സിമ്പിൾസ് ഇതൊക്കെയാണ് അല്ലേ കൺജങ്ഷനിൽ നമ്മൾ ഈ ഒരു സിമ്പിളാണ് ഉപയോഗിച്ചത് ഡിസ് ഓർ ഓർ കണ്ടീഷണൽ ആണ് ദിസ് ഇസ് ബൈ കണ്ടീഷണൽ ഓക്കെ സോ ദീസ് ആർ ദ കണക്റ്റീവ്സ് ദാറ്റ് വി ഹാവ് ഓൾറെഡി ലേൺഡ് സോ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് നെഗേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ നമ്മൾ പഠിക്കുന്ന നോട്ട് ഗേറ്റിന് ആണ് നോട്ട് ഗേറ്റിൻ ഇക്വാലൻ്റാണ് നമ്മളിവിടെ പഠിക്കുന്ന നെഗേഷൻ അല്ലേ അതുപോലെ തന്നെ നമ്മളിവിടെ പഠിക്കുന്ന കഞ്ചങ്ഷൻ എന്തിന് ഇക്വാലൻ്റാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹാൻഡ് ഗേറ്റിന് ഇക്വാലൻ്റ് ആണ് അല്ലേ ഡിജിറ്റലിലുള്ള ആൻഡ് ഗേറ്റ് വർക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് കൺജങ്ഷൻ വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ ഡിസ്ജംഗ്ഷൻ ഇസ് ഇക്വാലൻ ടു ഓർ ഗേറ്റ് ആൻഡ് ബൈ കണ്ടീഷണൽ ബൈ കണ്ടീഷണൽ നമ്മളിപ്പോൾ ഈ ഒരു സെക്ഷനിൽ പഠിച്ച ബൈ കണ്ടീഷണൽ ഏത് ഗേറ്റിന് ആണ് എക്സ്നോർ ഗേറ്റിന് ഇക്വാലൻ്റ് ആണ് ഓക്കെ ബൈ കണ്ടീഷണൽ ഏത് ഗേറ്റിന് ഇക്വാലൻ്റ് ആണ് എക്സ്നോർ ഗേറ്റ് ഓക്കെ എക്സ്നോർ ഗേറ്റിന് ഇക്വാലൻ്റ് ആണ് ഡിജിറ്റൽ നമ്മൾ പഠിക്കുന്ന എക്സ്നോറിന് ഇക്വാലൻ്റ് ആണ് ബൈ കണ്ടീഷണൽ ഓക്കെ സോ നോ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് പ്രസിഡൻസ് ഓഫ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് സോ ഓൾറെഡി നമ്മൾ അഞ്ച് ഡിഫറെൻറ്റ് കണക്റ്റീവ്സ് അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട് എന്നുള്ളത് നമ്മൾ പഠിച്ചു അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിൻ്റെ ഒക്കെ ആണ് പ്രസിഡൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല പ്രയോറിറ്റി സോ ഈച്ച് ലോജിക്കൽ കണക്റ്റീവ് വിൽ ബി ഹാവിങ് സം പ്രയോറിറ്റി ഓരോ ലോജിക്കൽ ഓപ്പറേറ്ററിനും പ്രയോറിറ്റി ഉണ്ടാവും അതായത് ഈ ഒരു പ്രയോറിറ്റീവിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഏതെങ്കിലും ഒരു എക്സ്പ്രഷൻ വരുന്ന സമയത്ത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് അല്ലേ നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ മാത്സിലൊക്കെ നമ്മൾ ഈ ഒരു പ്രയോറിറ്റി യൂസ് ചെയ്യാറുണ്ട് ത്രീ ഇൻറ്റു വൺ പ്ലസ് ടു മൈനസ് ത്രീ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് തന്നു കഴിഞ്ഞാൽ അല്ലേ അല്ലെങ്കിൽ ഫൈവ് ഡിവൈഡഡ് ബൈ ത്രീ ഇങ്ങനെയൊക്കെ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പൊതുവേ ഫോളോ ചെയ്യുന്ന ഓർഡർ എന്ന് പറയുന്ന ഡി മാസ് ഓർഡർ ആണ് മാത്സിൽ നമ്മൾ ചെയ്യുന്നതാണ് അല്ലെ ആദ്യം ഡിവിഷൻ ചെയ്യും പിന്നെ മൾട്ടിപ്ലിക്കേഷൻ പിന്നെ അഡീഷൻ പിന്നെ സബ്ട്രാക്ഷൻ ഈ രീതിയിലാണ് നമ്മൾ ഇതൊക്കെ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഇക്വേഷൻസ് ഒക്കെ സോൾവ് ചെയ്യാറുള്ളത് അല്ലെ ഇങ്ങനെയുള്ള എക്സ്പ്രഷൻസ് ഒക്കെ സോൾവ് ചെയ്യാറുള്ളത് അപ്പോൾ ഇതേപോലെ തന്നെ പ്രൊപ്പോസിഷൻസിൽ ഇങ്ങനെ മിക്സഡ് ആയിട്ട് ഓപ്പറേറ്റേഴ്സ് വരുന്ന സമയത്ത് അതിൽ അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ പ്രയോറിറ്റി ബേസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ പ്രസിഡൻസിനെ ബേസ് ചെയ്തിട്ടാണ് സോ പ്രയോറിറ്റി ഓർഡർ ഈസ് വെരി ഇമ്പോർട്ടൻ്റ് വൈൽ വി ആർ സോൾവിങ് പ്രോബ്ലംസ് വൈ യൂസിങ് ദീസ് പ്രപ്പോസിഷൻസ് ഈ പ്രപ്പോസിഷൻസ് ഉപയോഗിച്ച് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ പ്രയോറിറ്റി എന്താണെന്നുള്ളത് സോ പ്രയോറിറ്റി ഇസ് ഗിവൺ ഇൻ ദ ഫോളോയിങ് ടേബിൾ സോ പ്രയോറിറ്റി ഇങ്ങനെയാണ് ദാറ്റ് മീൻസ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉള്ളത് നമ്മുടെ ബ്രാക്കറ്റിനാണ് അല്ലേ നമ്മൾ എവിടെയും ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളതിനെ ഫസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ പോലെ ഫസ്റ്റ് പ്രയോറിറ്റി ബ്രാക്കറ്റിനാണ് ആഫ്റ്റർ ബ്രാക്കറ്റ് വി ആർ ഹാവിങ് നെഗേഷൻ ഓപ്പറേറ്റർ അതിനുശേഷം നമ്മൾ കൺജങ്ഷനാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി അതിനുശേഷം ഡിസ്ജങ്ഷനാണ് പിന്നെ നമ്മുടെ കണ്ടീഷണൽ ആണ് പിന്നെ ബൈ കണ്ടീഷണൽ ആണ് അപ്പം ദിസ് ഈസ് ദ ഡിക്രീസിങ് ഓർഡർ ഓഫ് പ്രയോറിറ്റി ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉള്ളത് ബ്രാക്കറ്റിനാണ് അതിനുശേഷം നെഗേഷൻ ആണ് അങ്ങനെ 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 ഏറ്റവും കുറഞ്ഞ പ്രയോറിറ്റി ഉള്ളത് എന്തിനാണ് ഡബിൾ ഇംപ്ലോയ്സ് ക്യൂവിനാണ് ഓക്കെ സോ ഫോർ എക്സാമ്പിൾ നമ്മളൊരു എക്സ്പ്രഷനിൽ നമുക്ക് ഇങ്ങനെ തന്നു പി ഡബിൾ ഇംപ്ലൈസ് ക്യൂ എന്നുള്ള ഒരു എക്സ്പ്രഷൻ തന്നു പി ഡബിൾ ഇംപ്ലൈസ് ക്യൂ ആൻഡ് പി ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള തന്നെ ചെയ്യുക അല്ലേ ആദ്യം നമ്മൾ ബ്രാക്കറ്റ് ചെയ്യുക പിന്നെ നമ്മൾ എന്ത് ചെയ്യുക ആൻഡ് ചെയ്യുക അപ്പോൾ ആ രീതിയിൽ ഏതിനാണോ അല്ലെങ്കിൽ ഏത് ഓപ്പറേറ്ററാണ് ഫസ്റ്റ് അതിൻ്റെ പ്രയോറിറ്റീനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ഇവാലുവേറ്റ് ചെയ്യുക അപ്പോൾ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്ന സെക്ഷൻസിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം സോ ഇപ്പം നമ്മൾ ഇത്രയും മനസ്സിലാക്കുക ഓപ്പറേറ്റേഴ്സിൻ്റെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിൻ്റെ പ്രയോറിറ്റിയാണ് കൂടെ പറഞ്ഞത് ഈ പ്രയോറിറ്റീനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് ഇതിനെ ഓരോന്നായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നത് സോ ദിസ് ഇസ് ദ ഡിക്രീസിങ് ഓർഡർ ഓഫ് പ്രയോറിറ്റി അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈയൊരു ഷോർട്ട് വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനുള്ളത് സോ താങ്ക് യു ഫോർ വാച്ചിങ് സോ ഈ ഒരു ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സോ ഈ ഒരു ചാനലിൽ ഞാൻ കമ്പ്യൂട്ടർ സയൻസിൻ്റെ കുറച്ച് ലെക്ചേഴ്സ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതായത് സി പ്രോഗ്രാമിങ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം അതുപോലെ തന്നെ ഇപ്പം ഈയൊരു ചാനൽ ഈ ഒരു പ്ലേലിസ്റ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സബ്ജെക്റ്റ് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് സോ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഒപ്പീനിയൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ എടുത്ത ടോപ്പിക്സിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോനെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക സോ ഷുവർലി ഐ വിൽ റീഡ് ഓൾ ഓഫ് യുവർ കമൻസ് അപ്പം നിങ്ങൾ നല്ല രീതിയിൽ ഈ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യുക ഓക്കെ സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ താങ്ക് സോ മച്ച്